അങ്ങേ പ്രമാണം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും, എൻ്റെ വഴികളിൽ പ്രകാശവുമാകുന്നു. അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഓർമ്മപ്പെടുത്തുന്ന സങ്കീർത്തന ഭാഗമാണിത്. 118-ാമത്തെ സങ്കീർത്തനം തിരുവചനത്തിൻ്റെ ശ്രേഷ്ഠത നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു വിശ്വാസിക്ക് വഴി നടക്കുവാനായിട്ടുള്ള മാർഗങ്ങൾ തിരുവചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സങ്കീർത്തകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. തേനിനെയും തേൻകട്ടയേക്കാൾ മധുരിക്കുന്നതാണ് കർത്താവിൻ്റെ തിരുവചനം. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ഹിതം തിരുവചനങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ, ആ മനസ്സിലാക്കിയ തിരുവചനങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്ന വിശ്വാസിക്കാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യതയുണ്ടാകുക. തിരുവചനങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകളെ ജീവിതത്തിൽ സ്വീകരിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് നാം അണയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ സഫലമാവുകയില്ല, കേൾക്കപ്പെടുകയില്ല, വനരോധനമായിട്ട് അത് തീരും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദിശാബോധം നൽകുവാനായിട്ട് ഇടയാകേണ്ടതിനായിട്ട് തിരുവചനങ്ങളുടെ പൊരുള് മനസ്സിലാക്കുവാനായിട്ട് നാം ശ്രദ്ധിക്കണം. അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് ഇടയാവുകയും വേണം. കുടുംബവിശുദ്ധീകരണ വർഷത്തിൽ കുടുംബാംഗങ്ങൾക്കെല്ലാവരുടെയും പാദങ്ങൾക്ക് വിളക്കും, വഴികളിൽ പ്രകാശവുമായിട്ട് തിരുവചനങ്ങൾ മാറണം. അതിനുവേണ്ടി അനുദിന പ്രാർത്ഥനയിൽ തിരുവചനങ്ങൾ കേൾക്കുവാൻ, അനുദിന ബലിയർപ്പണത്തിൽ തിരുവചനത്തിന് കാതോർക്കുവാൻ, മാത്രവുമല്ല വചനം കേൾക്കുന്ന ആത്മവഞ്ചകരാകാതെ വചനം അനുവർത്തിക്കുന്നവരാകുവാനുള്ള ആഹ്വാനം നൽകുന്ന യാക്കോബ് സ്ലീഹയുടെ ലേഖനങ്ങളെ ഓർത്തുകൊണ്ട് ജീവിതത്തിലെ ക്രമങ്ങൾ വരുത്തുവാനായിട്ടുള്ള ശ്രമം നമുക്ക് നടത്താം. അങ്ങനെ കുടുംബവിശുദ്ധീകരണ വർഷത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ വചനങ്ങൾ പാദങ്ങൾക്ക് വിളക്കും, വഴികളിൽ പ്രകാശമാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.